മഴക്കെടുതിയുടെ വിവരങ്ങളിലേക്കാണ്. പത്തനംതിട്ട കോന്നി കൊക്കത്തോട് വനത്തിനുള്ളിൽ ഉരുൾപൊട്ടിയെന്ന് സംശയമുണ്ട്. ഒരേക്കർ ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറി. കുറുമ്പൻ മുഴിയിലും സീതത്തോട് കോട്ടമൻപാറയിലും മലവെള്ളപ്പാച്ചിലുമുണ്ടായി. അരുവാപ്പുലത്ത് നിന്ന് ബിദിനം ദാസിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ അതിശക്തമായി മഴ പെയ്തത്. കോന്നിയിൽ മാത്രം 4 മണിക്കൂറിൽ 74 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. കൊക്കാത്തോട് അടക്കമുള്ള മേഖലകളിൽ അതിശക്തമായി മഴ പെയ്തു. വയക്കരി അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. ആവണിപ്പാറയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും കൊക്കാത്തോട് വനത്തിനുള്ളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതായി സംശയിക്കുന്നത്. ഒരേക്കർ സ്ഥലത്ത് 4 വീട്ടുകാരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഒരു വീട്ടിൽ പൂർണ്ണമായും വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തതാണ് സാഹചര്യം. ഇപ്പോൾ അരുവാപ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം ആണ് ചേരുന്നത്. എന്താണ് മൊത്തത്തിൽ പഞ്ചായത്തിന്റെ നിലവിലെ സ്ഥിതി? ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് മഴ കനത്തു വരികയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഒരു 1:30 കൂടി തന്നെ അവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ നമ്മളെ ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. കൊക്കാത്തോടെന്ന് പറയുന്ന പ്രദേശം ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. നമ്മുടെ അരുവാപ്പുലത്ത് തന്നെ ഭാഗികമായി ഗതാഗതം നിലച്ചിരിക്കുകയാണ്. കൊക്കാത്തോട്ടിലെ 2 വാർഡുകളിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ കൊച്ചി ചപ്പാത്ത് വഴി കയറി ഇഞ്ച ചപ്പാത്ത് വഴി കയറി മാത്രമേ പോകാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ നിലവിലെ സ്ഥിതിയിൽ 2 ആൾ പൊക്കത്തിൽ വെള്ളം കിടക്കുകയാണ്. അതുകൊണ്ട് അവിടേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇന്നലെ രാത്രിയിൽ തന്നെ 2:30 നമ്മുടെ കൊക്കാത്തോട് 1 ഏക്കറിലെ 4 വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. അവിടുത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. അവിടെ നിന്ന് ഒരു വീട്ടിലെ മുഴുവൻ സാധനങ്ങളും നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി. അവിടുത്തെ ആളുകൾ മാറിയില്ലായിരുന്നുവെങ്കിൽ അവരുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുമായിരുന്നു എന്നാണ് കരുതുന്നത്. കൊക്കാത്തോട്ടിലിന്റെ ഉൾപ്രദേശങ്ങളിൽ എവിടെ ഉരുൾപൊട്ടിയെന്നാണ് പ്രാഥമിക നിഗമനം. സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ കഴിഞ്ഞിട്ടില്ല. ആവണിപ്പാറയിൽ അവരുടെ സഞ്ചാരത്തിന് വേണ്ടിയിട്ട് അക്കരയിക്കര കയറാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് ഒരു വള്ളമായിരുന്നു. ആ വള്ളത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ വടം ഒഴുകിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. ട്രൈബൽ ഓഫീസുമായി ബന്ധപ്പെട്ട് അത് മാറ്റി നൽകാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്നെ ആറ്റിൽ വെള്ളം കൂടുതലായതുകൊണ്ട് ആ ഒരു പ്രദേശവും ആവണിപ്പാറ പ്രദേശവും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ട്രൈബൽ വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് ആവണിപ്പാറയിലുള്ളത്. മറ്റ് മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? ഇനി കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഇറങ്ങാതെ നമുക്ക് കൊക്കാത്തോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിലവിലെ സ്ഥിതിയിൽ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലയുടെ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഈ റാന്നിയിലെ കുറുമ്പമ്പുഴി, ഒപ്പം തന്നെ സീതത്തോട് കോട്ടമൻ പാറകളിലും ആ മലവെള്ളപ്പാച്ചിലയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോട്ടമൻപാറയിൽ ഒരു പാലത്തിന്റെ പകുതി ഭാഗത്തോളം ഈ മഴവെള്ളം ഇരച്ചു വന്ന് തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മൊത്തത്തിൽ ജില്ലയിൽ ഇപ്പോൾ രാവിലെ മഴ മാറി നിൽക്കുന്നത് തന്നെയാണ് വലിയ ആശ്വാസകരമായ കാര്യം. മുന്നൊരുക്കങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ മേഖലകളിലെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അഗ്നിശമന സേനയടക്കം കൃത്യമായ ഇടവേളകളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള നടപടികളും ഒരുക്കിയിട്ടുണ്ട്.